നമ്മൾ ഈ സീഡ്ലെസ് ലെമൺ കൊള്ളുകയാലെന്ന് പറഞ്ഞ് നമ്മളൊരു ഷോട്ട് ഇട്ടാൽ കൊള്ളുകയാലഞ്ഞിട്ട് തന്നെയാണ് ഷോട്ട് ഇട്ടത്. അപ്പോൾ ഒത്തിരി പേര് ഒരു 1000 കമൻറ്റ് വന്നിട്ടുണ്ട്, ഇത് ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നു, അവിടുത്തെ ഇതാ താങ്കൾ പുറത്തു പോകാഞ്ഞിട്ട കുറേ ട്രോളുകളും വന്നു. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഇത് കൊള്ളുകയില്ല, കൊള്ളുകയില്ല എന്നുള്ളത് 100%. അതായത് ഇത് പിഴി കല്ല് പോലെ ആയിരിക്കുന്നത്. ഇപ്പോൾ എവിടെയായാലും ചട്ടിക്കകത്ത് ഒരു മുറി നാരങ്ങ ഉണ്ടായി, അത് പിഴിച്ച് അപ്പോൾ എല്ലാവരും സജസ്റ്റ് ചെയ്ത ഒരു കാര്യം, തൊലി അങ്ങോട്ട് ചെത്തി മിക്സിയിലോട്ട് ഇട്ടേച്ച് ഇതുപോലെ ഇത് കായ്ക്കുന്നത്. ഈ സൈസ് 100-125 നാരങ്ങ കായ്ച്ചു കിടക്കുക. നാരങ്ങ കൊടുക്കാനായിട്ട് മാത്രം വെച്ച, ഇടവേളയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നാരങ്ങ കൊടുക്കാൻ പറ്റും, അതുകൊണ്ട് മാത്രം വെച്ചതാ. നോക്ക, ഒരു കടക്കാരും ചുമ്മാ കൊടുത്താൽ പോലും എടുക്കുകയില്ല. എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ കടക്കാർ വിൽക്കാനായിട്ട് എടുക്കും, 10 രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ആർക്കും വേണ്ട. ദയവ് ചെയ്ത് നമ്മുടെ ഈ നാട്ടിൽ ഈ സാധനം കൊള്ളത്തില്ല. ഇത് ശരിക്കും നമ്മുടെ ചെറുനാരങ്ങ അല്ല, ഇത് ഇത് ലെമൺ എന്ന് പറഞ്ഞൊരു സാധനമാണ്, അത് ലെമണാണിത്. അപ്പോൾ ഇത് കട്ട് ഇത് അച്ചാറിടാൻ മാത്രം, അച്ചാറിടാൻ കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്വാളിറ്റി അല്ലേ, കാരണം എന്ത് ഭണ്ഡാരം വേണേലും അച്ചാറിടാം. ഇത് പറിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണത്തിൽ നിന്ന് കിട്ടുന്ന നാരങ്ങയാണ്. ഇത് മൊത്തം കൂടെ ജ്യൂസ് അടിച്ചിട്ട് ആർക്ക് എന്നാ കാണിക്കാനായിട്ടാ, ദോഷം പറയല്ല, പടത്തി കണ്ടമാതിരി തന്നെ നാരങ്ങ കായ്ക്കും, ഒരിക്കലും മര്യാദയില്ലാതെ കായ്ക്കും കേട്ടോ. നമ്മളെ കൃഷിക്കാരെ ഇത് നാരങ്ങയുടെ അതേ ഉപയോഗത്തിന് പറ്റും, ഒരു പ്രശ്നവും ഇല്ല, ചെറുനാരങ്ങയെക്കാട്ടിലും നല്ലതാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ടാഗൊക്കെ ഉള്ളതാണ്. എൻ്റെ ടാഗൊക്കെ എൻ്റെ അടി കാണും. എന്താ വെച്ചാൽ എവിടെ ജ്യൂസ് അടിച്ചൊഴിക്കാനായിട്ടാണ്. ഞാനൊരിക്കലും ഒരു വീഡിയോയും ഒരു കൃഷിക്കാരെ അല്ലെങ്കിൽ ഒരു ആൾക്കാരെയും തെറ്റിദ്ധരിപ്പിക്കാനോ ഇല്ലാത്ത കാര്യം പറഞ്ഞ് റീച്ച് മേടിക്കാനായിട്ടോ ചെയ്യുന്നതല്ല. ഇത് മോശമായിട്ട് തന്നെയാണ് പറഞ്ഞത്. ഗൾഫ് രാജ്യങ്ങളിൽ പല സാധനങ്ങളും ഉപയോഗിക്കും, പക്ഷേ ഈ മലയാളത്ത് പച്ച പാണ്ഡിഡാഷിന് പറ്റിയാലെന്ന് പറഞ്ഞ മാതിരി ഗൾഫിൽ ഉപയോഗിക്കുന്ന സാധനം ഇവിടെ നല്ലതാണെന്ന് പറയുന്നതിനകത്തുള്ള ഒരു സാമാന്യ മര്യാദയുണ്ടല്ലോ. കേട്ടോ, നല്ല കൊല കൊലയായിട്ട് നിറയും കായ്ക്കും, പക്ഷേങ്കിൽ യാതൊരു പ്രയോജനമില്ല. ഇത് മൊത്തം കൂടെ അച്ചാറിട്ടോ ഇത് മൊത്തം കൂടെ ജ്യൂസ് അടിച്ചോ ഒന്നും ചെയ്യാനില്ല. ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ അസാധ്യമായ കയ്പ്പാണ് ഇത്. പിന്നെ ഈ കല്ല് പോലെ ഇരിക്കുന്നതുകൊണ്ട് അച്ചാറിടാൻ ആർക്കൊരു ആവശ്യമുണ്ടെങ്കിൽ, എന്നാലും ഇപ്പോൾ നമ്മൾ 100 വെച്ച് 250-300 kg ആണ് ഒരു പ്രാവശ്യം പറിക്കുന്നത്. ഇതിപ്പോൾ 5 kg മേലെയുണ്ട്. 100 എന്ന് വരുമ്പോൾ ഈ അടുത്ത പ്രാവശ്യം വരുന്ന ഒരു 500 kg കിട്ടും. എന്നാ ചെയ്യാൻ പറ്റും, വെറും വേസ്റ്റാണ്. അത് ഞാൻ ഒന്നുകൂടെ പറയാം, ഈ സീഡ്ലെസ് ലെമണ് ഒരു മുറി ഒരെണ്ണം ഒക്കെ വെക്കുന്നവർക്ക് വെക്കാം, ചട്ടിക്കകത്തൊക്കെ വെക്കുമ്പോൾ 2-3 കായേ കിട്ടുള്ളൂ, അതുകൊണ്ട് അതിന് ഗുണമുണ്ടോ ദോഷമുണ്ടോ എന്ന് അറിയാൻ പറ്റിയല്ല. എടുത്ത് കലക്കി അങ്ങനെ ഒരു മത്സരമൊക്കെ കലക്കി കുടിക്കും. അല്ലാതെ ഇത് വ്യാപകമായിട്ട് നമ്മളിപ്പോൾ ഇടവിളയായിട്ട് വെച്ചതാണ്, ബാക്കി ഫ്രൂട്ട്സിൻ്റെ എല്ലാം ഇടയ്ക്ക് ഒരു ഇടവിളയായിട്ട്. എപ്പോഴും നാരങ്ങയ്ക്ക് ഒരു 60-70 വിലയുണ്ട്. അപ്പോൾ നമുക്കൊരു 30 രൂപയിലും വില കിട്ടും. 30 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഇതിപ്പം 4 kg മേലെയുണ്ട്. അപ്പോൾ നമുക്ക് നല്ല വില കിട്ടുമല്ലോ. 30 രൂപ കിട്ടിയാൽ പോലും ഒരു പ്രാവശ്യം പറിക്കുമ്പോഴത്തേനും ഒരു 100-200 രൂപയുടെ നാരങ്ങ കിട്ടും, ഭയങ്കര ലാഭമാണല്ലോ എന്നോർത്ത് വെച്ചതാണ്. ശരിക്കും ചതിയായിപ്പോയി. പിന്നെ നമ്മളിപ്പോൾ ഇത് ട്രോളുന്നവർക്ക് പറയാം, ഞാനത് ഗൾഫിൽ യൂസ് ചെയ്തു, മഹാരാഷ്ട്ര യൂസ് ചെയ്തു, അവിടെ യൂസ് ചെയ്തു, ഇവിടെ യൂസ് ചെയ്തു. അവിടുത്തെ കാലാവസ്ഥയിൽ ഇത് നല്ലതായിരിക്കാം, പക്ഷേ നമ്മുടെ കാലാവസ്ഥയിൽ ഇതിന് പുളി കുറവാണ്, നീര് കുറവാണ്, അതുപോലെ തന്നെ നല്ല കയ്പ്പും കട്ടിയാണ്. ഇത് നമ്മുടെ സാധാരണ നാരങ്ങ പോലെ അല്ല. കട്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇവിടെ കട്ടർ ചെറുതായിപ്പോയി. വേണ്ട, നല്ല കട്ടിയാണ്. നമ്മൾ നാരങ്ങ പിഴിയുന്നവരൊന്നും പിഴിഞ്ഞ് കിട്ടുകയില്ല. അത് നാരങ്ങ വെള്ളത്തിന് അങ്ങനെ ഒരു യൂസിന് കൊള്ളത്തില്ല. ഞാൻ എന്നിട്ട് ഇതെല്ലാവരും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ബേക്കറി കൊണ്ടേ കൊടുത്തു, നിങ്ങളത് ഒന്ന് ലെമൺ ജ്യൂസ് അടിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അവരടിച്ചാൽ തന്നെ പറയാത്ത തെറിയൊന്നുമില്ല, നിനക്ക് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചു. ഈ സംഭവം ആൾക്കാരെ പറ്റിക്കാനായിട്ട് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചു. നമ്മുടെ ആ നാരങ്ങയുടെ ഒരു മണവും ഇല്ല ഇതിന്. ഈ കൃഷിക്കാർ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോരുത്തരും പറഞ്ഞ് നല്ലതാണെന്നും പറഞ്ഞ് നമ്മൾ പറ്റിക്കപ്പെടുമ്പോൾ നമ്മളതിന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളത് മറ്റുള്ളവരെ അറിയിക്കും. അപ്പോൾ അതൊരു എന്തോന്നാണ്, അതൊരു തെറ്റല്ല. ഇതെല്ലാം ഇപ്പോൾ ഇവിടെ തന്നെ കിടന്ന് പോവുകയുള്ളു, അല്ലാതെ ഇത് ആരും എടുത്തുകൊണ്ട് പോകുകയല്ലോ ഇല്ല. ഇപ്പം അയലോക്കത്തെ ഒരു വീട്ടിൽ നമ്മളൊരു സാധനം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ പ്രാവശ്യം വേണോ എന്ന് ചോദിക്കുമ്പോൾ പറയും, അയ്യോ വേണ്ട,
അന്ന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് അച്ചാറിട്ട് ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറയും. ആ അവസ്ഥയാണ് ഇതിൻ്റെ. അതുകൊണ്ട് ഇത് അത്ര നല്ലതൊന്നുമല്ല. നമ്മുടെ ചെറുനാരങ്ങ തന്നെ നട്ടുപിടിപ്പിക്കുക, ഏറ്റവും നല്ല അതാണ്.